ഹായ് ചിൽഡ്രൻ നമ്മൾ യു കെ ജിക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് വന്നതാണ് കേട്ടോ അമ്മയമ്മ ഓക്കെ അപ്പോൾ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു പഞ്ചി പാട്ട് പഠിക്കാം പാട്ട് ഇഷ്ടമല്ലേ നമ്മളിപ്പോൾ കുറേ ദിവസമായില്ല പാട്ട് പഠിച്ചിട്ട് ഓക്കെ അപ്പോൾ നമുക്കൊരു പഞ്ചി പാട്ട് പഠിക്കാം ഓക്കെ റെഡിയാണോ എല്ലാവരും യെസ് മാമിൻ്റെ കൂടെ പഠിക്കാം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് മാമിന് ചൊല്ലിക്കേൾപ്പിച്ച് തരാം കേട്ടോ കാണാതെ ചൊല്ലിക്കേൾപ്പിക്കണേ നമ്മൾ ഏത് പാട്ടാണ് പഠിക്കാൻ പോകുന്നത് പഞ്ചി പാട്ട് അല്ലേ ഏ വഞ്ചി തുഴയുന്ന സമയത്തുള്ളൊരു പാട്ടാണ് നമുക്ക് ശ്രദ്ധിക്കാം ഓക്കെ യെസ് കൂട്ടുകാരെ വന്നിടുവിൻ പാട്ടു പാടി കളിച്ചിടാം കൂട്ടു ചേർന്നു വഞ്ചിയേറി പാട്ടുകൾ പാടാം അത്രമാത്രമേ ഉള്ളൂ നന്നായിട്ട് കാണാതെ പഠിക്കട്ടാ യെസ് ഒന്നും കൂടെ കൂട്ടുകാരെ വന്നിടുവിൻ എന്താ അത് കൂട്ടുകാരെ വന്നിടുവിൻ പാട്ടു പാടി കളിച്ചിടാം കൂട്ടു ചേർന്നു വഞ്ചിയേറി പാട്ടുകൾ പാടാം ഒന്നുകൂടെ മെമ്മ ചൊല്ലിക്കേൾപ്പിക്കുക നന്നായിട്ട് കാണാതെ പഠിക്കട്ടോ വഞ്ചിപ്പാട്ടാണ് കൂട്ടുകാരെ വന്നിടുവിൻ പാട്ടു പാടി കളിച്ചിടാം കൂട്ടു ചേർന്നു വഞ്ചിയേറി പാട്ടുകൾ പാടാം പഠിച്ചു കഴിഞ്ഞു അല്ലേ ഫോർ ലൈനാണുള്ളത് അത് നന്നായിട്ട് എന്ത് ചെയ്യാം പഠിച്ചിട്ട് മാമിന് കേൾപ്പിക്കാം ഓക്കെ മാം ഒന്നുകൂടെ പാടുകയാണേ കൂട്ടുകാരെ വന്നിടുവിൻ പാട്ടു പാടി കളിച്ചിടാം കൂട്ടു ചേർന്നു വഞ്ചിയേറി പാട്ടുകൾ പാടാം ഓക്കെ അതാണ് നമ്മൾ ടുഡേ ആ പഠിച്ച വഞ്ചിപ്പാട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് അതിൻ്റെ മുൻപ് എമ്മൊന്ന് ചോദിക്കാം നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ ശ്രദ്ധിക്കണേട്ട കിച്ചണിലൊക്കെ ഉമ്മമാർ പറയുന്നത് കേൾക്കാം അത് തട്ടിമറിച്ചു അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ നമ്മുടെ കിച്ചണിലൊക്കെ വന്ന് കളിക്കുന്നുണ്ടെന്നൊക്കെ പറയൊരു ചെറിയൊരു മൃഗമാണ് അറിയോ നിങ്ങൾക്ക് എന്താണെന്ന് നാല് കാലുണ്ട് ഒരു വാലുണ്ട് പിന്നെയോ രണ്ട് കണ്ണുണ്ട് ചെറിയ നമ്മൾ കൂർത്ത മുഖമൊക്കെയാണ് ആരാന്നറിയോ നിങ്ങൾക്ക് ആരാത് അറിയോ നിങ്ങൾക്ക് തട്ടിൻപുറത്ത് സോറി തട്ടിൻപുറത്തൊക്കെ ഉണ്ടാവും അപ്പോൾ മനസ്സിലായി ആരാണെന്ന് തട്ടിൻപുറത്തുണ്ടാവും ഒന്നുകൂടെ മേം പറയാം നാല് കാലുണ്ട് ഒരു വാലുണ്ട് രണ്ട് കണ്ണുണ്ട് ചെറിയ ചെവിയുണ്ട് ചെറിയൊരാളാണ് ആരാത് തട്ടിൻപുറത്തൊക്കെ ഓടിക്കളിക്കല്ലേ നമ്മൾ അതിനെ പിടിക്കാൻ വീട്ടിൽ ഉമ്മ എന്താണ് കെണിയൊക്കെ വെക്കാറുണ്ട് അതിനെ പിടിക്കാൻ അപ്പോൾ അതാരായിരിക്കും പൂച്ചയാണോ നായയാണോ അല്ല അല്ലേ യെസ് നിങ്ങൾക്കറിയാലേ പൂച്ചയും നായയൊന്നും അല്ലല്ലേ ആരാത് വെരി ഗുഡ് എലിയാണല്ലേ പൂച്ചയും നായൊന്നും അല്ലല്ലേ എലിയാണല്ലേ ഇപ്പം എല്ലാവർക്കും അറിയാലേ ഇപ്പം എലിയെ വരയ്ക്കാനൊക്കെ അറിയോ നിങ്ങൾക്ക് അറിയോ വരയ്ക്കാനൊക്കെ അറിയാലേ ചെറിയൊരു മൃഗമാണല്ലേ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാനൊക്കെ പറ്റൂലേ അപ്പം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പാടൊന്ന് ഓപ്പൺ ചെയ്താലോ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക അപ്പോൾ ആ പാട്ട് ഒന്നുകൂടെ പാടി കൂട്ടുകാരെ വന്നിടുവിൻ പാട്ടു പാടി കളിച്ചിടാം കൂട്ടു ചേർന്നു വഞ്ചിയേറി പാട്ടുകൾ പാടാം ഓക്കെ അങ്ങനെ ചൊല്ലിക്കേൾപ്പിക്കുന്നുട്ടോ ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക നമ്മൾ പുതിയ ചാപ്റ്റർ ആണല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതായിരിക്കും പുതിയ ചാപ്റ്റർ പാഠം 5 എലി അല്ലേ യെസ് നോക്കിയേ പാഠം 5 എലിയാണല്ലേ പാഠം 5 എലി അല്ലേ അപ്പം എല്ലാവരും പുടിക്കേ ടുഡേ ഡേറ്റ് ആൻഡ് റീഡ് 5 ടൈംസ് എല്ലാവരും ഡേറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഓക്കെ റെഡിയാണോ എല്ലാവരും യെസ് ഡേറ്റ് ഇടണം റീഡ് 5 ടൈംസ് അല്ലേ നമ്മൾ എപ്പോഴും എഴുതുന്ന പോലെ ഡേറ്റ് ഇടാൻ മറക്കരുത് റീഡ് 5 ടൈംസ് യെസ് എലി അല്ലേ റീഡ് 5 ടൈംസ് പുടിക്കേ ടുഡേ ഡേറ്റ് ആൻഡ് റീഡ് 5 ടൈംസ് ഓക്കെ വേണ്ടല്ലോ നിങ്ങൾ യെസ് അപ്പം മാമ അപ്പോൾ പിക്ചറൊക്കെ കണ്ടുല്ലേ നാല് കാലുണ്ട് പിന്നെ എന്താണ് ചെറിയൊരു വാലുണ്ട് കണ്ണുണ്ട് രണ്ട് ചെവിയുണ്ട് അല്ലേ കൂർത്ത മുഖമാണല്ലേ അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ എലിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കി ഓക്കെ അപ്പോൾ നമ്മളതിന് താഴെയുള്ള അക്ഷരങ്ങളൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ എ ശ്രദ്ധിച്ചേ എ യെസ് എ മാമിൻ്റെ കൂടെ റീഡ് ചെയ്യണേ മാ നെക്സ്റ്റ് വേൾഡ് ശ്രദ്ധിക്കേ മാ
സോറി ആ ഏതൊക്കെയാണ് എ മാ ലി സോറി അല്ലേ രി അല്ല ലി ആണ് അല്ലേ ഓക്കെ നെക്സ്റ്റ് വൺ ഏതാണ് രു അല്ലേ നെക്സ്റ്റ് വൺ ഏതാണ് രു എല്ലാം റീഡ് ചെയ്ത് പഠിക്കണം കേട്ടോ രു ഓക്കെ ഇനി നമ്മൾ ആ താഴെ എഴുതിയ വാക്കുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ എരുമ ശ്രദ്ധിക്കണേ എരുമ ഏതാണത് എരുമ നെക്സ്റ്റ് വൺ ഏതാണ് എലി എരുമ എലി എരിവ് ശ്രദ്ധിക്കണേ എരിവ് നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കട്ടാ നെക്സ്റ്റ് വൺ ഏതാണ് ആ കെണിയാണല്ലേ നമ്മൾ എലിയെ പിടിക്കാനുള്ള കെണിയാണല്ലേ ഓക്കെ നമ്മൾ എലിയെ പിടിക്കാനുള്ള കെണിയാണ് അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ ഫസ്റ്റ് വൺ ഏതാണ് എരുമ എലി എരിവ് കെണി ഒന്നുകൂടെ റീഡ് ചെയ്തേ എരുമ എലി എരിവ് കെണി ഓക്കെ എല്ലാവരും റീഡ് ചെയ്ത് പഠിക്കണം കേട്ടോ നെക്സ്റ്റ് വൺ ഏതാണ് ആ എലിയാണല്ലേ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം റൈറ്റ് ചെയ്ത് പഠിക്കണം ഓക്കെ അപ്പോൾ എഴുതി പഠിക്കണം എന്നിട്ടോ അതിൻ്റെ മുകളിൽ കൂടെ ക്രയോൺ കൊണ്ട് കളർ കൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട താഴെ നോക്കിയേ എലി കെണിയിൽ വീണു അല്ലേ നമ്മൾ ഇതാ ഇവിടെ കണ്ടോ നിങ്ങൾ എലിക്കണിയൊക്കെ വെച്ചു അല്ലേ പാരൻ്റൊക്കെ വെക്കാറുണ്ട് അല്ലേ എലിക്കണിയൊക്കെ വെക്കാറുണ്ട് അപ്പോൾ എലി എവിടെയാണ് വീണ് കിടക്കുന്നത് ആ എവിടെയാണ് വീണ് കിടക്കുന്നത് യെസ് എവിടെയാണ് ആ എലി കെണിയിൽ വീണു അല്ലേ എലി എവിടെയാണ് വീണത് കെണിയിൽ വീണു എലി എവിടെയാണ് വീണത് കെണിയിൽ വീണു ഓക്കെ ശ്രദ്ധിക്കേട്ടോ അപ്പോൾ മാം ഒന്നുകൂടെ റീഡ് ചെയ്യാം എല്ലാവരും കൈവയ്ക്കുക കേട്ടോ എല്ലാവരും കൈവയ്ക്കുക മാമിന് റീഡ് ചെയ്ത് കേൾപ്പിക്കണം ശ്രദ്ധിക്കാം എലി പാഠം അഞ്ച് എലി എലി എ മാ ലി രു എരുമ എലി എരിവ കെണി ഓക്കെ എലി എലി കെണിയിൽ വീണു ഇനി നമുക്കൊന്ന് എഴുതി പഠിച്ചാലോ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാമെന്ന് എഴുതി പഠിക്കാം ഓക്കെ യെസ് അപ്പൊ പാഠം അഞ്ച് അല്ലേ എലി ഡേറ്റ് ഇടാൻ മറക്കരുത് കേട്ടാ പാഠം അഞ്ച് എലി ശ്രദ്ധിക്കട്ടാ അപ്പൊ നമുക്കൊന്ന് എഴുതി പഠിച്ചാലോ യെസ് ശ്രദ്ധിക്കണേ ഏരുമ ഏതാ നമ്മൾ പഠിക്കുന്നത് ഏരുമ ശ്രദ്ധിക്കണേ എലി എരിവ് നെക്സ്റ്റ് വേണോ യെസ് കെണി ഓക്കെ ശ്രദ്ധിക്കാം പാഠം അഞ്ച് എലി എരുമ എലി എരിവ് കെണി മാം ഒന്നുകൂടെ പറയട്ടോ എരുമ എലി എരിവ് കെണി യെസ് വൺ ടൈം എരുമ എലി എരിവ് കെണി എല്ലാവരും മാമിൻ്റെ കൂടെ റെഡി ചെയ്ത് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എരുമ എലി എരിവ് കെണി ഓക്കെ ഇനി നമുക്ക് നോട്ടിലൊന്ന് എഴുതി പഠിച്ചാലോ റെഡിയാണോ എല്ലാവരും യെസ് ഇപ്പൊ പാഠം അഞ്ച് അല്ലേ എലി അപ്പൊ നമുക്കൊന്ന് എഴുതി പഠിച്ചാലോ ശ്രദ്ധിച്ചെയ്യണം കേട്ടാ എലി 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 നിങ്ങളെല്ലാവരും ഇപ്പൊ ഒറ്റയ്ക്ക് തന്നെയല്ലേ എഴുതുന്നത് പാരൻസ് ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളതല്ല കേട്ടോ കാരണം അത്ര പേജ് നിങ്ങൾക്ക് എഴുതാൻ തരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തമായിട്ട് നീറ്റ്നെസ്സിൽ എഴുതുക കേട്ടോ സ്വന്തമായിട്ട് നീറ്റ്നെസ്സിൽ നമ്മൾ എറൈസറൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കുക കേട്ടോ എലി എരുമ ശ്രദ്ധിക്കണേ എരുമ 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 എരുമ
നെക്സ്റ്റ് പേജ് എടുക്കട്ടാ. യെസ്, അപ്പൊ നെക്സ്റ്റ് വൺ നോക്കിയേ. എരിവ് ഏതാണ്? എരിവ്. എരിവ് ശ്രദ്ധിച്ചെടുക്കണം കേട്ടാ. എരിവ്, എരിവ്. യെസ്, എരിവ്, 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 എരിവ്. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കാം. കെണി, 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 കെണി. ഓക്കെ. യെസ്, അപ്പൊ നമ്മളെന്താണ് നോട്ട്ബുക്കില് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്, പാഠം നന്നായിട്ട് റീഡ് ചെയ്യാം. മെമ്മർ വൺ ടൈം കൂടെ റീഡ് ചെയ്യട്ടെ, ശ്രദ്ധിക്കാം. പാഠം അഞ്ച്, എലി. എ മ ലി രു. എരുമ, എലി, എരിവ്, കെണി. എലി കെണിയിൽ വീണു. അപ്പം എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ. പിന്നെ പറയാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക, പാരൻസ് കുട്ടികളുടെ നോട്ട്ബുക്കിൽ എഴുതാൻ പാടുള്ളതല്ല. കുട്ടികൾ തന്നെ എന്ത് ചെയ്യുക, നോട്ട്ബുക്ക് നീറ്റ്നെസ്സിൽ റൈറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബായ്. പിന്നെ മാം വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, വഞ്ചിപ്പാട്ടും പഠിച്ചു വയ്ക്കാം. ഓക്കെ, വഞ്ചിപ്പാട്ട് നല്ലൊരു പാട്ടാണ് കേട്ടോ. വഞ്ചിപ്പാട്ടും മാമിന് കാണാതെ ചൊല്ലിക്കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ, ബായ്, താങ്ക് യു.